രാവിലെ തന്നെ ഒരാളെ കണ്ട, ദേഷ്യപ്പെട്ട് കിടക്കുന്ന. ഓന് കാത്തു വെച്ചു കൊടുക്കുക, കാത്തു വെച്ചു കൊടുക്കുന്ന് പറഞ്ഞിട്ട് ഇതിലും കാത്തു വെക്കുന്ന ഓന് ഇഷ്ടമല്ല. ഫോൺ കൊടുക്കണം അല്ലേ. കണ്ണാ കണ്ണാ, പനി മാറുന്നില്ല കണ്ണന്, രാത്രി ഇത്ര ദിവസമായി പനിക്കുന്നേ. കണ്ണപ്പാ, നമ്മളെ ഫോട്ടോഷൂട്ട് ഒന്നും നടക്കുന്നില്ല കണ്ണന് പനിയായ കാരണം അല്ലേ. ഫോട്ടോ എടുക്കണ്ടേ പാപ്പ? ഏ പാപ്പ കഴിക്കണ്ടേ? പാപ്പ കഴിക്കണ്ടേ കണ്ണിന്? ഞാൻ പോലീസ് ഉണ്ട്. പോലീസ് കാർ കാണല്ലേ ഇവന്റെ പണി. പോലീസ് കാർ, ഫുൾ കാറിന്റെ കാർട്ടൂൺ ആണ് കൂടുതൽ ഇഷ്ടം അല്ലേ അണ്ണ. അണ്ണ വന്ന പാപ്പ എടുക്കട്ടെ ഫുഡ്. ഫുഡ് ഫുഡ് പറ. ഫുഡ് ഐസ്ക്രീമും ജ്യൂസും കുടിച്ചു കുടിച്ചാ ഇത്രയും പനി വന്നിട്ട് മാറാണ്ട അവസ്ഥയായി. ജലദോഷം പിടിച്ചിട്ട് അതിന് ശേഷം ജ്യൂസ് കുടിച്ചിട്ട്. ഏ അപ്പൊ ഇപ്പം കുടിക്കാൻ പാടുണ്ടാ? ആ നാളെ കുടിക്കാം. ഓക്കെ, നമ്മ ഫുഡ് എടുക്കട്ടെ. ആ ഓക്കെ ഓക്കെ. പെട്ടെന്നുള്ള ഒരു ഫോട്ടോ ഷൂട്ടിന്റെ ഒരുക്കാ നമ്മള്. പോകണ്ട പോകണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ ഏട്ടൻ്റെ ആ ഒരു ഫ്രണ്ട് പറഞ്ഞുകൊണ്ട് ഓർ വിടുന്നില്ല, വീണ്ടും വിളിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുത്തു തരാൻ പറയുന്നതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തീരുമാനിച്ച്. ഇവനെ ഒന്നും ഒട്ടും സുഖമായിട്ടില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് പോയി എടുത്തിട്ട് വരാമെന്ന് ഓർത്ത് ഏട്ടൻ്റെ അമ്മയും കൂടെ വരാമെന്ന് പറഞ്ഞ് കണ്ണനുള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോയി. പെട്ടെന്ന് വരാൻ ഒരു രണ്ട് സ്റ്റില്ലെടുക്കാൻ പോന്നാ അല്ലേട്ടാ. പുള്ളി രണ്ടാളും പച്ച പച്ച, ഞാനും പച്ച, ഞാൻ മാത്രം കുറച്ച് പച്ച, നിങ്ങളെല്ലാം കൂടുതൽ പച്ചയല്ല ഉള്ളത്. അടി പറഞ്ഞോ. നമ്മള് ഗുണ്ടട്ട് മംഗളം ഒന്ന് പെട്ട് ഒരുത്തന ഫോട്ടോ എടുക്കാൻ വന്നേ. ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. ഒരു ഷോർട്സ് എടുക്കണേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോയിട്ട്. എങ്ങനെ സാധിക്കും അറിഞ്ഞൂടാ. നോക്കണം, എന്തെങ്കിലും സൈഡായിട്ട് വാങ്ങി കൊടുത്തു. വല്ലാണ്ടോ സൈക്കോ ആയിന്. വല്ലാത്ത സ്വഭാവോ. വല്ലാത്ത സ്വഭാവം എന്ന് വെച്ചാൽ വാശി. ഇത് സുഖമില്ലാത്തോണ്ടാണോ എന്ന് അറിയില്ല. ഇതിന് എപ്പാ മാറുമെന്ന് അറിയില്ല. മാറിയ ചിലപ്പോ ശരിയാവായി ഷൂട്ട് ചെയ്യാൻ പാടില്ല ഒരു. അതുകൊണ്ട് പുറത്ത് വന്നിട്ട് ജസ്റ്റ് ഒന്ന്. നല്ല പ്ലേസാ, അടിപൊളി പ്ലേസാല്ലേ. ഫോട്ടോ എടുക്കാൻ അടിപൊളി വൈബ്. രാവിലെ വന്ന, പക്ഷെ രാവിലെ ഇവിടെ ഓപ്പൺ അല്ല അല്ലേ, 5 മണി വരെ ഉള്ളൂ എന്നാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ഒരു വീട്ടിൽ വന്നിട്ടാണ്. വീട്ടിൽ ഞാനും കണ്ണപ്പനും ഇറങ്ങിയിട്ടില്ല. ഇതാ കണ്ട സീൻ കണ്ണപ്പൻ. നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന. അപ്പൊ ഇന്ന് ബിരിയാണിയാ ഉച്ചക്ക്. ഏട്ടൻ്റെ അച്ഛൻ്റെ വക എല്ലാ ഞായറാഴ്ചയും ബിരിയാണിയാന്ന് തോന്നുന്നു. ഇന്നും ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിക്കാൻ വന്നിട്ട് വാങ്ങിക്കാൻ ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞ് നേരെ അവിടെ പോയി ബിരിയാണി വാങ്ങി എന്നിട്ട് ഇവിടെ ഒരു ആക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു ഒരു ബിരിയാണി. അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള പോര് അത് ആ വീട്ടിലുണ്ട്. ഇതാ ഈ വീട്ടിൽ പോയിട്ട് ഏട്ടനും അമ്മയും സംസാരിക്കുന്ന. നമ്മൾ ഇറങ്ങിയിട്ടില്ല. കണ്ണ ഫുള്ള് സൈഡാ. കണ്ണിന് ഓൾറെഡി പനിയുണ്ട്. ആ പനിയും കൊണ്ടാണ് എടുത്തിട്ട് വന്നേ. എങ്ങനെയല്ലോ ഫോട്ടോ എടുത്തിട്ടുണ്ട് കുറച്ച്. എന്താ ഒന്നും അറിഞ്ഞു എങ്ങനെ ഉണ്ട് എന്നൊന്നും അറിയില്ല. എങ്ങനെയല്ലോ എടുത്തിട്ട് അപ്പാട് എസ്കേപ്പായി. ഇനി വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം. നാളത്തെ ഷോർട്സ് എടുക്കണം. കണ്ണുമ്പാ ഷോർട്സ് എടുക്കാൻ വരുവോ? വരുവോ സീൻ കണ്ണപ്പാ? ഫോട്ടോ എടുക്കാൻ വരുവോ? ഇനി എന്തിനാ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വന്നേ? അറിയാനിട്ട് ചോദിക്കുന്ന. അണ്ണപ്പാ, എനിക്ക് രാത്രി സമയം 9:30 ആറു മണിക്ക് കിടന്നുറങ്ങുന്ന എന്റെ മോന ചോറ് പോലും കഴിച്ചില്ല. രാവിലെ വൈകുന്നേരം ഫുഡ് കഴിച്ച് കിടന്നതാ. അണ്ണാ, പനീന്റെ ക്ഷീണത്തില് 3-4 മരുന്ന് കുടിച്ച് അപ്പാടെ ഉറങ്ങിപ്പോയി. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഒന്ന് ഉറങ്ങി. താഴെ പോയി വരുന്നപ്പോഴത്തേക്ക് വന്ന് ഉറങ്ങിപ്പോയി. വേറൊരാള് സൈഡായി ജലദോഷപ്പനിയെല്ലാം തുടങ്ങുന്നുണ്ട്. എല്ലാവർക്കും ഇവിടെ സൈഡാവാൻ പോന. എന്തിനാ ചെയ്യണ്ടേ? എങ്ങനെയെങ്കിലും ചോറ് കൊടുക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോ നമുക്ക് നാളെ കാണാം.